എം ശിവശങ്കറിന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടി. ഇക്കാര്യം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചു. വിവരങ്ങളുമായി ബി വി അരുൺ ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് സർക്കാർ ഈ തീരുമാനമെടുത്തത്? സനീഷ്, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായുള്ള അടുപ്പവും സ്വപ്ന സുരേഷിനെ ഐ ടി വകുപ്പിൽ നിയമിച്ചതിലെ വഴിവിട്ട ഇടപെടലുകളും ഈ ആരോപണത്തിലാണ് ശിവശങ്കറെ 2020 ജനുവരി ക്ഷമിക്കണം ജൂലൈ 16 സർക്കാർ സസ്പെൻഡ് ചെയ്തത്. പിന്നീട് ആറ് മാസം കൂടി സസ്പെൻഷൻ നീട്ടുകയും ചെയ്തു. ഇപ്പോൾ ശിവശങ്കറിൻ്റെ സസ്പെൻഷൻ കാലാവധി 16 ഒരു വർഷം പിന്നിടും. അപ്പോൾ സ്വാഭാവികമായും സസ്പെൻഷൻ പിൻവലിക്കപ്പെടും. അത് ഒഴിവാക്കാനാണ് ഇപ്പോൾ കേന്ദ്രത്തോട് ഈ സ്വപ്ന സുരേഷൻ നിയമിച്ചുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശിവശങ്കറിൻ്റെ സസ്പെൻഷൻ കാലാവധി നീട്ടണമെന്ന ശുപാർശ സംസ്ഥാന സർക്കാർ നൽകിയത്. അതിൽ ശിവശങ്കറിന് അനുകൂല നിലപാട് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടാലും ശിവശങ്കർ സർവീസിൽ ഉടൻ തിരിച്ചെത്തുന്നത് സംസ്ഥാനം ആഗ്രഹിക്കാത്ത നടപടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ക്രിമിനൽ കേസുകളിൽ പെട്ട് ജയിലിലായ കാര്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ വീണ്ടും സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ തീരുമാനമെടുത്തത്. ഏതായാലും എം ശിവശങ്കറിന് 2023 ജനുവരി വരെ സർവീസ് കാലാവധിയുണ്ട്. അതിനു മുമ്പാകെ അദ്ദേഹത്തിന് സസ്പെൻഷനിൽ വീണ്ടും ഒരു തീരുമാനം സർക്കാർ എടുക്കേണ്ടി വരും. ഏതായാലും ഇപ്പോൾ ഉടനടി സർക്കാർ സർവീസിലേക്ക് എം ശിവശങ്കർ തിരിച്ചെത്തുന്നത് സർക്കാർ ആഗ്രഹിക്കാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രണ്ട് നടപടി ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, കേന്ദ്രത്തിന് 6 കൂടി നീട്ടാനുള്ള ശുപാർശയും മറ്റൊന്ന്, സംസ്ഥാനം തന്നെ വീണ്ടും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. ഇതോടുകൂടി 6 എം ശിവശങ്കർ പുറത്തു നിൽക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ശരി, നന്ദി അരുൺ വിവരങ്ങൾക്ക്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പൂജപ്പുര ജയിൽ സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ട്. സരിത്തും റമീസും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന റിപ്പോർട്ട് ജയിൽ വകുപ്പ് കോടതിയിൽ സമർപ്പിച്ചു. പുറത്തുനിന്നും ഭക്ഷണം എത്തിക്കണമെന്നാണ് ഈ പ്രതികളുടെ ആവശ്യം. റമീസ് സെല്ലിനുള്ളിൽ സിഗരറ്റ് വലിച്ചതിന് ഉദ്യോഗസ്ഥൻ ശാസിച്ചിരുന്നു. അതേസമയം സരിത്തിൻ്റെ അമ്മയുടെ പരാതിയിൽ ജയിൽ DGP കോടതി വിശദീകരണം തേടി. ജയിലിൽ ചെന്നപ്പോൾ മോശമായ അനുഭവമുണ്ടായെന്നും മകന്റെ ജീവന് ഭീഷണിയുണ്ട് എന്നുമാണ് അമ്മ പരാതി നൽകിയത്. വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ അമ്മയുടെ പരാതിക്കുമേലുള്ള നടപടി എന്താണുള്ളത്? ജയിൽ വകുപ്പ് കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ച റിപ്പോർട്ടിൽ മറ്റെന്തൊക്കെയാണ് പറയുന്നത്? സനീഷ്, എന്തായാലും അസാധാരണമായ സംഭവവാസങ്ങൾ തന്നെയാണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് NIA കോടതിയിൽ സരിത്തിനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്തിച്ചിരിക്കുന്നത്. ഇന്നലെ റിമാൻഡ് കാലാവധി നീട്ടുന്നതിന്റെ ഭാഗമായുള്ള ഓൺലൈൻ സിറ്റിംഗ് നടന്നപ്പോഴാണ് തനിക്ക് ചില കാര്യങ്ങൾ കോടതിയോട് പറയാനുണ്ടെന്ന് സരിത്ത് വ്യക്തമാക്കിയത്. ഇതിൽ പ്രത്യേകിച്ചും ചില ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയാൻ ജയിൽ ഉദ്യോഗസ്ഥർ തന്നെ നിർബന്ധിക്കുന്നുവെന്നാണ് പറഞ്ഞത്. ഇതേ തുടർന്നാണ് കോടതി നാളെ തന്നെ സരിത്തിനെ കോടതിയിൽ ഹാജരാക്കാൻ പറയുകയും കോടതിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് സരിത്തിൻ്റെ അമ്മ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന എറണാകുളത്തെ കോടതിയിൽ മറ്റൊരു പരാതി നൽകിയിരിക്കുന്നത്. താൻ ജയിലിൽ മകനെ കാണാൻ പോയപ്പോൾ തന്നോട് അപമര്യാദയെ ജയിൽ അധികൃതർ പെരുമാറി. വലിയ പീഡനങ്ങളാണ് ജയിലിൽ ഏൽക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ ജയിലുകളിലേക്ക് സരിത്തിനെ മാറ്റണമെന്ന ആവശ്യം പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ രണ്ട് സംഭവങ്ങൾ നടക്കുന്നതിന് മുമ്പാണ് കഴിഞ്ഞ 7 ജയിൽ വകുപ്പ് ഒരു റിപ്പോർട്ട് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിൽ നൽകിയത്. അതിൽ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ ജയിൽ ജീവനക്കാരോട് അപമര്യാദയിൽ പെരുമാറുന്നു, ജയിൽ ചട്ടങ്ങൾ പാലിക്കാൻ തയ്യാറാവുന്നില്ല, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു, നിരന്തരം ഇവരുമായി വാക്കേറ്റമടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നു എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കൊടുത്തിട്ടുണ്ട്. ഈ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ജയിൽ DGP കോടതി റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. എന്തായാലും ഏത് തരത്തിലുള്ള തീരുമാനം ഇനി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഗതി കൂടിയുണ്ട്. കാരണം ഇതേ കേസിൽ ജയിലിൽ കഴിയുന്ന മറ്റ് രണ്ട് പ്രതികൾ സ്വപ്ന സുരേഷും സന്ദീപും ഈ സർക്കാരിന് അനുകൂലമായ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഒന്ന്, മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ പ്രേരണ ചെലുത്തുന്നതായി ആണ് പറഞ്ഞിരുന്നത്. മറ്റൊന്ന്, സന്ദീപ് നായരും സമാന രീതിയിൽ തന്നെ ഒരു കത്ത് കൊടുത്തിരുന്നു. ഇത്തരത്തിലുള്ള രണ്ട് കേസുകൾ സംസ്ഥാന ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ഹൈക്കോടതി ഈ കേസ് തന്നെ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിക്കുന്ന അപ്പീൽ അടുത്ത ദിവസം പരിഗണിക്കാനിരിക്കുകയാണ്. ഇതിനിടയിലാണ് മറ്റൊരു പ്രതി സർക്കാരിനെതിരെ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ രണ്ട് തട്ടിലായി നിൽക്കുന്നു. ഒരു വിഭാഗം സംസ്ഥാന സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതിയിലും മറ്റൊന്ന് ഈ ജയിൽ വകുപ്പിനെതിരെ തന്നെയും രംഗത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ശരി, നന്ദി അനീഷ വിശദാംശങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക്. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വീഴ്ചയിൽ CPM സംസ്ഥാന സമിതി അംഗവും മുൻമന്ത്രിയുമായ ജി സുധാകരനെതിരെ പാർട്ടി അന്വേഷണമുണ്ടാകും. സംസ്ഥാന സമിതിയിൽ സുധാകരനെതിരെ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് അന്വേഷിക്കാനുള്ള തീരുമാനം. കൽപ്പറ്റ, പാലാ മണ്ഡലങ്ങളിലെ പരാജയത്തിലും പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളുണ്ടാകും. ജയിച്ച മണ്ഡലങ്ങളിലെ വോട്ട് ചോർച്ചയിലും തോറ്റ മണ്ഡലങ്ങളിലെ സംഘടനാ വീഴ്ചയിലും CPM നടപടിയിൽ ഇന്ന് തീരുമാനമുണ്ടാകും. വിവരങ്ങളുമായി BB അരുൺ ചേരുന്നു. അരുൺ, ജി സുധാകരൻ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിനെതിരെ അന്വേഷണം ഉണ്ടാവുകയാണോ? അക്കാര്യത്തിൽ തീരുമാനം ഇന്ന് തന്നെ അറിയുമോ നമ്മൾ?
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിലെ പ്രവർത്തനങ്ങളിൽ ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച വന്നുവെന്ന് സി പി എം സംസ്ഥാന സമിതി വിലയിരുത്തി. നേരത്തെ സെക്രട്ടേറിയറ്റും സമാനമായ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ജി സുധാകരനെ അതിന് നടപടി ഉണ്ടാകുമെന്ന സൂചനകൾ വരുന്നത്. പക്ഷേ നടപടിക്ക് മുമ്പായി അന്വേഷണം ഉണ്ടാകണം. ആ അന്വേഷണമാകും ഇന്ന് തീരുമാനിക്കപ്പെടുക. സംസ്ഥാന തലത്തിലുള്ള ഒരു അന്വേഷണം. സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ജി സുധാകരൻ, സംസ്ഥാനത്തെ പ്രധാന നേതാവാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. പക്ഷേ ആ അന്വേഷണം അത് വേണമോ അല്ലെങ്കിൽ ജില്ലാതലത്തിൽ മാത്രം അന്വേഷണം മതിയോ എന്ന കാര്യത്തിലാകും സംസ്ഥാന സമിതിയിൽ തീരുമാനമുണ്ടാകുക. ഏതായാലും അന്വേഷണം ഉറപ്പാണ്. നടപടി അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാകും പിന്നീട് തീരുമാനിക്കപ്പെടുക. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി സംസ്ഥാന സമിതി യോഗം അവസാനിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജി സുധാകരന്റെ നടപടിക്ക് പുറമേ കൽപ്പറ്റയിലെ എം വി ശ്രീകുമാറിന്റെ തോൽവിയും അതുപോലെ തന്നെ പാലായിൽ ജോസ് കെ മാണിയുടെ തോൽവിയും സി പി എം പ്രവർത്തകരുടെ സംഘടനാപരമായ വീഴ്ച കൊണ്ടാണെന്ന വിലയിരുത്തൽ നേതൃത്വത്തിലുണ്ട്. അവിടെ രണ്ടിടത്തും ആ സ്ഥാനാർത്ഥികൾ ജയിക്കേണ്ടതായിരുന്നു. സിറ്റിംഗ് മണ്ഡലവുമായിരുന്നു. ആ രണ്ടും ഘടകകക്ഷികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. അവരുടെ ആ പാർട്ടികളുടെ അധ്യക്ഷന്മാരാണ്. അവർ തോറ്റത് അംഗീകരിക്കാനാകാത്ത കാര്യമെന്ന നിലപാട് വിലയിരുത്തലിലാണ് സി പി എം സംസ്ഥാന നേതൃത്വമുള്ളത്. അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ പോലും ബാധിക്കുന്ന വിഷയമായി മാറാം. അതുകൊണ്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായെന്ന് പരിശോധന ഉണ്ടാകും. അവിടങ്ങളിലുള്ള നേതാക്കൾ അവിടെ വീഴ്ചയുണ്ട് എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തലിനെ തള്ളിക്കളഞ്ഞു. ഒരു തരത്തിലുള്ള വീഴ്ചയും അവിടെ ഉണ്ടായിട്ടില്ല. പകരം വോട്ട് വർധനയാണ് കൽപ്പറ്റയിൽ അടക്കം ഉണ്ടായതെന്ന അഭിപ്രായം ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് അവിടെയും അന്വേഷണം ഉണ്ടാകും. ഒരുപക്ഷെ അവിടെയും സംസ്ഥാന തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി നടപടി അന്വേഷണ കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനം സി പി എം സ്വീകരിക്കും. ശരി, നന്ദി അരുൺ വിവരങ്ങൾക്ക്. തെലങ്കാനയിൽ കൂടുതൽ മേഖലകളിൽ നിക്ഷേപം നടത്താൻ കിറ്റെക്സ് ഗ്രൂപ്പ്. വസ്ത്രവ്യാപാര മേഖലയ്ക്ക് പുറമെ അലൂമിനിയം വ്യവസായം, സുഗന്ധദ്രവ്യ വാണിജ്യം എന്നീ മേഖലകളിലും കിറ്റെക്സ് ഗ്രൂപ്പ് നിക്ഷേപം നടത്തും. പുതിയ നിക്ഷേപ പദ്ധതിയുടെ കാര്യത്തിൽ തെലങ്കാന സർക്കാരുമായി 2 ആഴ്ചയ്ക്കുള്ളിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് കിറ്റെക്സ് ഗ്രൂപ്പ് MD സാബു എം ജേക്കബ് ന്യൂസ് 18നോട് പറഞ്ഞു. തെലങ്കാനയ്ക്ക് പുറമെ ഗുജറാത്ത് അടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ നിക്ഷേപം നടത്താനും പദ്ധതിയുണ്ടെന്നും ന്യൂസ് 18 തെലങ്കാന ബ്യൂറോ ചീഫ് സഞ്ജയ് തിവാരിയുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. MOU has been signed yet, so I mean, what time duration you seek to for that? Today also, you know, we are going to have some more discussions with the higher officials, and we are extending our trip. So basically, maybe next week our technical team will come over here, and other feasibility, all that, you know, we'll do the, you know, final you know, the area and everything. Then hopefully, I think I'll be back within 2 weeks' time to sign the final agreement. So in any other segments you are looking for something, I mean, so for investment or you're looking for it? Yeah, yesterday, you know, actually we visited the textile park. Today we are going to another place. And of course, yes, because we are looking for different options, not only textiles, spices, aluminium, different industry. So many representative, what we had heard, that so many representative of different states had tried to get you invest in their states, from Madhya Pradesh, from Maharashtra, from Andhra Pradesh, another state, Tamil Nadu, Karnataka. Are you have any plan to, I mean, looking towards those states also, I mean, or you find that you reach your destination now, there is no need to? Whatever we confirmed yesterday is confirmed, so we are not going to change. But of course, this is a huge project, 3,500 crores project, so we are looking for some other state also. But that's why, you know, we are visiting some more places today. പരിശോധനയുടെ പേരിൽ ബുദ്ധിമുട്ടിക്കില്ല എന്ന് കിറ്റെക്സിന് തെലങ്കാന വ്യവസായ വകുപ്പ് മന്ത്രി KT രാമറാവുവിന്റെ ഉറപ്പ്. സർക്കാരിന്റെയോ ഉദ്യോഗസ്ഥരുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ ഉപദ്രവമോ ചൂഷണമോ ഉണ്ടാകില്ലെന്നും KT രാമറാവു കമ്പനി പ്രതിനിധികളുമായുള്ള ചർച്ചയിൽ പറഞ്ഞു. ഐ പ്രോമിസ് യു, ഐ നോ യു ആർ ബീയിംഗ് വൂഡ് ബൈ മെനി സ്റ്റേറ്റ്സ് ആർ ടോക്കിംഗ് ടു യു. ഐ പ്രോമിസ് യു വൺ തിങ് ബിഫോർ ഐ ക്ലോസ് അപ്പ്. ഇഫ് യു ആർ വില്ലിംഗ് ടു ഷെയർ വിത്ത് മീ what Karnataka or Tamil Nadu or Gujarat or Maharashtra or Andhra is offering, I will either meet or beat their offer. Simple as that. Nothing more, nothing less. And I promise you peace of mind. I promise you to be a partner. Whatever issue you might have, Piyush Goyal is one of my best friends in the government of India. We have worked with him for the last 7 years. I respect him. He respects me. So we have a great equation with the new textile minister also. Whatever you require. Mr. Ravi Kapoor again,
values the state quite highly, the Union Textile Secretary. So whatever you require in Government of India, I promise you, irrespective of our political differences, I will get it done. അതേസമയം കിറ്റക്സ് എം ഡി സാബു എം ജേക്കബിനെ ഫോണിൽ വിളിച്ച് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പിന്തുണ നൽകി. കർണാടകയിൽ നിക്ഷേപത്തിന് കിറ്റക്സിനെ മന്ത്രി സ്വാഗതം ചെയ്തു. വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുന്നു. സിജോ, ഏറ്റവും ഒടുവിലത്തെ വിവരം, കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് പിന്തുണ നൽകിയതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? കർണാടകയിലേക്കുള്ള ക്ഷണം തോടെ എങ്ങനെയാണ് കിറ്റക്സ് പ്രതികരിക്കുന്നത്? തെലങ്കാനയും കർണാടകയും തമിഴ്നാടും അടക്കം 9 സംസ്ഥാനങ്ങളാണ് ഇതുവരെ കിറ്റക്സ് ഗ്രൂപ്പിനെ നിക്ഷേപം നടത്തുന്നതിന് വേണ്ടിയിട്ട് സമീപിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ആദ്യം ചർച്ചയ്ക്ക് വിളിക്കുകയും വിമാനമായിട്ട് ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നത് തെലങ്കാനയാണ്. അതുകൊണ്ടാണ് തെലങ്കാനയിൽ നിക്ഷേപം നടത്താൻ ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ 1,000 കോടി രൂപയുടെ നിക്ഷേപം മാത്രമാണ് തെലങ്കാനയിൽ നടത്തുന്നത്. നേരത്തെ 3,500 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള അത്തരത്തിലുള്ള നിക്ഷേപ സാധ്യതകളും ഇപ്പോൾ കിറ്റക്സ് ഗ്രൂപ്പ് തേടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തെലങ്കാനയിലെ ചർച്ചകൾ പൂർത്തിയാക്കിയതിനു ശേഷം മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രതിനിധികളുമായി സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സംസ്ഥാനങ്ങളിലൂടെയെല്ലാം അത്തരം ഓഫറുകളോടെല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കിറ്റക്സ് ഗ്രൂപ്പ് കാണുന്നത്. ഇത്തരം ചർച്ചകൾ തുടരുമെന്ന് തന്നെയാണ് അറിയിക്കേണ്ടിയിരിക്കുന്നത്. നേരത്തെ 2 ദിവസത്തെ സന്ദർശനമാണ് തെലങ്കാനയിലേക്ക് പ്ലാൻ ചെയ്തിരുന്നത്. ഇന്നലെ ഇവിടെ വ്യവസായ പാർക്ക് സന്ദർശനം നടത്തി. ഇന്ന് രാവിലെയും ഒരു വ്യവസായ പാർക്ക് സന്ദർശനം നടത്തി. അതിനുശേഷം ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തതിനു ശേഷം ഒരു അന്തിമ തീരുമാനമെടുത്ത് ഇറങ്ങുന്നതിന് വേണ്ടിയായിരുന്നു നേരത്തെ ഉള്ള പദ്ധതി. പക്ഷേ ഈ തുണി അല്ലെങ്കിൽ ഗാർമെന്റ്സിന് പുറമെ മറ്റു മേഖലകളിലേക്ക് അലുമിനിയം അതോടൊപ്പം തന്നെ സുഗന്ധവ്യഞ്ജന മേഖലകളിലേക്കൊക്കെ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം ചർച്ചകൾ കൂടുതൽ നീണ്ടു പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇനിയും കുറച്ച് സമയം കൂടി അവർ തുടരാൻ ഇപ്പോൾ തെലങ്കാന സർക്കാർ പ്രതിനിധികൾ തന്നെ കിറ്റക്സ് എം ഡിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇന്നത്തെ വരവ് റദ്ദാക്കിയിരിക്കുന്നത്. നാളെ മാത്രമേ ചർച്ചകൾ പൂർത്തിയാക്കിയതിനു ശേഷം മടങ്ങി വരികയുള്ളൂന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ നേരത്തെ ഈ നിക്ഷേപ പദ്ധതി പിൻവലിക്കാനുള്ള കാരണം പറഞ്ഞിരുന്നത് കിറ്റക്സ് കമ്പനിയിൽ ദിവസങ്ങളായി തുടരുന്ന തുടർച്ചയായ പരിശോധനയുടെ പശ്ചാത്തലത്തിലായിരുന്നു. പക്ഷേ തെലങ്കാനയിൽ അത്തരത്തിൽ നിക്ഷേപം നടത്തുമ്പോൾ ഇങ്ങനെ തുടർച്ചയായി പരിശോധന നടത്തി ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തെലങ്കാന വ്യവസായ വകുപ്പ് മന്ത്രി കെ ടി രാമറാവു കിറ്റക്സ് ഗ്രൂപ്പിന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ശരി, നന്ദി സിജോ വിവരങ്ങൾക്ക്. ഉദ്യോഗസ്ഥ പീഡനം ആരോപിച്ച് കിറ്റക്സിന്റെ പുതിയ പദ്ധതി തെലങ്കാനയിലേക്ക് മാറ്റാനൊരുങ്ങുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കഞ്ചിക്കോട് നിന്നും തമിഴ്നാട്ടിലേക്ക് നാടുവിട്ട കിറ്റക്സ് യൂണിറ്റ് ചർച്ചയാവുന്നു. 3,000 പേർക്ക് തൊഴിൽ നൽകുമെന്ന് വാഗ്ദാനം നൽകിയ തുടങ്ങിയ കമ്പനി 3 വർഷത്തിനുള്ളിൽ അടച്ചുപൂട്ടി തമിഴ്നാട്ടിലേക്ക് മാറുകയാണ് ചെയ്തത്. ഞാൻ നിൽക്കുന്നത് കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിലാണ്. എനിക്ക് പുറകിൽ കാണുന്ന ഈ കെട്ടിടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് കിറ്റക്സിന്റെ ഒരു യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നു. 3 വർഷം മാത്രം പ്രവർത്തിച്ച ഈ യൂണിറ്റ് തൊഴിൽ സമരത്തെ തുടർന്ന് അടച്ചുപൂട്ടി പിന്നീട് തമിഴ്നാട്ടിലേക്ക് പറിച്ചു നട്ടു. അതിൻ്റെ കാരണങ്ങൾ നമുക്ക് അന്വേഷിക്കാം. കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിൽ ആദ്യം തുടങ്ങിയ സംരംഭമാണ് ബോബി എം ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള കിറ്റക്സിന്റെ ടെക്സ്റ്റൈൽസ് യൂണിറ്റ്. 1.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ ആരംഭിച്ച യൂണിറ്റിൽ ആദ്യം 600 പേർക്ക് തൊഴിൽ നൽകി. ഘട്ടംഘട്ടമായി 3,000 പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന സംരംഭമാണ് തുടങ്ങിയത്. എന്നാൽ 2014 ഫെബ്രുവരിയിൽ ആരംഭിച്ച സ്ഥാപനം 2017 മാർച്ചിൽ അടച്ചുപൂട്ടി. യൂണിറ്റ് പൂർണ്ണമായും തമിഴ്നാട്ടിലേക്ക് മാറി. ഇതേക്കുറിച്ച് വിവിധ കാരണങ്ങളാണ് വ്യവസായികൾക്കും തൊഴിലാളി യൂണിയനുകൾക്കും പറയാനുള്ളത്. യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി മാസങ്ങൾക്കകം തൊഴിലാളികൾ കൂലിവർദ്ധനവ് ആവശ്യപ്പെട്ട് സമരം തുടങ്ങിയത് കമ്പനിയെ പ്രതിസന്ധിയിലാക്കിയെന്ന് കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം സെക്രട്ടറി ആർ കിരൺ. അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതിനകത്ത്. പക്ഷേ തുടങ്ങി 1 വർഷമായ കമ്പനിക്ക് ഒരു അടിസ്ഥാന ശമ്പള വർധനവ്, അത് ഞാൻ മനസ്സിലാക്കുന്ന അന്ന് കിറ്റക്സ് കൊടുത്തിരുന്നത് നിലവിൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിനെക്കാളും മേലെ ആയിരുന്നു. പക്ഷേ അതുപോലും പോരാ എന്നുള്ള രീതിയിൽ ഒരു ശാസ്ത്രീയ അടിസ്ഥാനം ഇല്ലാത്ത ഒരു ഡിമാൻഡുകളായിരുന്നു പലപ്പോഴും. അപ്പം അത് യീൽഡ് ചെയ്യാൻ പറ്റാതായപ്പോഴാണ് അങ്ങനെ 2-ാമത് പിന്നെ അതിനുശേഷം ഒരു സമരം വന്നു. അതോടുകൂടി അവർ നിർത്തിയിട്ട് പോയി. പുതുശ്ശേരി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും INTUC നേതാവുമായ അനന്തകൃഷ്ണൻ പറയുന്നത് കേൾക്കുക. ആവശ്യമില്ലാത്ത ഒരു തൊഴിൽ പ്രശ്നമാണ് അന്ന് CIT മറ്റേ BMS ഉണ്ടാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്ന് പൂട്ടുകയും അവർ ഈ മറ്റേ ഇവിടെ തമിഴ്നാട്ടിലേക്ക് പോവുകയും ഇപ്പോൾ അതിൽ പണിയെടുത്ത തൊഴിലാളികൾ ആ തമിഴ്നാട് പോയി പണിയെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം CIT BMS ആണ്.
എന്നാൽ കഞ്ചിക്കോട് കിറ്റക്സ് യൂണിറ്റിൽ തുടക്കത്തിൽ യൂണിയനുകൾ ഉണ്ടായിരുന്നില്ലെങ്കിലും കമ്പനി പൂട്ടിയതിൽ ഒരു പങ്കുമില്ലെന്നും സി എ ടി യുവും ബി എം എസും പറയുന്നു. തൊഴിൽ സമരം ഉണ്ടായിരുന്നെങ്കിലും ഓർഡറുകൾ കുറഞ്ഞതാണ് കമ്പനി പൂട്ടാൻ കാരണമെന്നാണ് കഞ്ചിക്കോട് യൂണിറ്റിന്റെ ഉടമ ബോബി എം ജേക്കബും പറയുന്നത്. എന്തായാലും ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിയ യൂണിറ്റ് തമിഴ്നാട്ടിലേക്ക് പോയതോടെ വലിയ തൊഴിലവസരങ്ങളാണ് നഷ്ടമായത്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. രാജ്യത്ത് ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 35 പൈസയും ഡീസലിന് 27 പൈസയുമാണ് കൂട്ടിയത്. ഇതോടെ തിരുവനന്തപുരത്ത് പെട്രോൾ വില 102.89 രൂപ. കൊച്ചിയിൽ 101.01 രൂപയാണ് പുതിയ വില. ഡീസൽ വില തിരുവനന്തപുരത്ത് 96.47 രൂപയും കൊച്ചിയിൽ 94.71 രൂപയുമായി വർദ്ധിച്ചു. ഈ മാസം 6ാം തവണയാണ് ഇന്ധനവില കൂട്ടുന്നത്. കഴിഞ്ഞ മാസം 18 തവണ വില കൂട്ടിയിരുന്നു. 40 ദിവസത്തിനിടെ 24 തവണയാണ് ഇന്ധനവില കൂട്ടിയത്. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുറയുമ്പോഴാണ് രാജ്യത്ത് വില കൂട്ടുന്നത്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ അസംസ്കൃത എണ്ണയുടെ വില 5% കുറഞ്ഞിരുന്നു. പാചകവാതക വില വർധനവിനെതിരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക സമരം. കുടുംബ സത്യഗ്രഹം സംഘടിപ്പിച്ചായിരുന്നു പ്രതിഷേധം. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂരിലെ വീട്ടിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളം പറവൂരിലെ വീട്ടിലും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ, രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പ്രതിഷേധത്തിന്റെ ഭാഗമായി. പി കെ കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവർ മലപ്പുറത്ത് പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചൂഷണം ഒഴിവാക്കണമെന്നും വിലവർദ്ധനവിൽ സംസ്ഥാന സർക്കാരും കൂട്ടുപ്രതിയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാർ നികുതി വിഹിതം കുറയ്ക്കണമെന്നും യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു. അന്ന് ഉമ്മൻചാണ്ടിക്ക് കേരളത്തിന്റെ വിഹിതം വേണ്ടെന്ന് വെക്കാമെങ്കിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ജിഹ്വയായ പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാനത്ത് എന്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിഹിതം ഒഴിവാക്കി സാധാരണക്കാരന്റെ ജീവിതഭാരം ഒന്ന് കുറക്കാൻ ഒരു സന്മനസ് കാണിച്ചുകൂടാ എന്നതാണ് പ്രസക്തമായ ചോദ്യം. വിലവർദ്ധനവ് അനുദിനം വർദ്ധിച്ചു പോകുന്നു. തടയാൻ ആളില്ല. ഒരു നാഥനില്ല കടലി പോലെ കേരളത്തിലെ ഇന്ത്യയിലെ ഭരണരംഗം തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. ഓരോ ദിവസവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവിലൂടെ ഉണ്ടാകുന്ന പണം എന്ത് ചെയ്യുന്നു എന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഈ അനീതി അവസാനിപ്പിക്കണം, ഈ ചൂഷണം അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പെട്രോൾ ഡീസൽ പാചക വില അമിതമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരു ന്യായീകരണവുമില്ല. പലവട്ടം ഇതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലും പ്രതിഷേധിച്ചു. ആ പ്രതിഷേധം രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറാകാത്ത വിധത്തിൽ നിവേദനം മേടിക്കുന്നതിനപ്പുറത്ത് ഇതിനകത്തെ ജീവിത പ്രശ്നങ്ങൾ പരിശോധിക്കാനോ പഠിക്കാനോ അത് സംബന്ധിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ വിശദീകരിക്കാനോ പോലും നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല. മറ്റ് വാർത്തകളിലേക്ക്. കായംകുളം പത്തിയൂരിൽ 7 വയസ്സുകാരിക്ക് മദ്യപിച്ചെത്തിയ പിതാവിന്റെ ക്രൂരമർദ്ദനം. ഗുരുതരമായി പരിക്കേറ്റ 7 വയസ്സുകാരി വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പിതാവ് രാജേഷിനെ കരിയിലക്കുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, അങ്ങേറ്റം ഞെട്ടിക്കുന്ന സംഭവമാണല്ലോ അത്. എന്താണ് പോലീസ് പറയുന്നത്? ശരണ്യ, എന്താണ് പോലീസ് പറയുന്നത്? ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രി കായംകുളം പത്തിയൂർ സ്വദേശിയായ രാജേഷാണ് വീട്ടിൽ മദ്യപിച്ചെത്തിയതിനു ശേഷം കുട്ടിയെ മർദ്ദിച്ചത്. ഇവർ ഇയാൾ നിരന്തരമായി മദ്യപിച്ചെത്തുകയും ഒപ്പം തന്നെ ഭാര്യയുമായി വഴക്കിടുകയും ഭാര്യയെ മർദ്ദിക്കുകയും ചെയ്യാറുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഭാര്യയെ മർദ്ദിക്കുകയും ചെയ്യാറുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് ഇന്നലെ രാത്രിയും രാജേഷ് മദ്യപിച്ച് വീട്ടിലെത്തി ഭാര്യയെ ആക്രമിക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് കുട്ടി ഇടയ്ക്ക് വന്ന് ഇത് തടയുകയായിരുന്നു. തുടർന്ന് 7 വയസ്സുകാരിയായ മകളെയാണ് രാജേഷ് എടുത്തുയർത്തിയ ശേഷം തറയിലേക്ക് അടിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി കുട്ടിക്ക് ഛർദി അനുഭവപ്പെട്ടതിനെ തുടർന്ന് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ പരിശോധനയിലാണ് തലച്ചോറിൽ രക്തസ്രാവം ഉള്ളതായി
കണ്ടെത്തുകയും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതും ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ ഒബ്സർവേഷനിലാണ് കുട്ടിയുള്ളത്. എന്തായാലും അപകടനില ഇല്ല എന്നാണ് ഡോക്ടർമാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എങ്കിലും കുട്ടിയുടെ തലച്ചോറിൽ രക്തസ്രാവം ഇപ്പോഴും ഉണ്ട്. സനീഷ്. ശരി, നന്ദി ശരണ്യ വിവരങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക്. പട്ടാമ്പി കറുകപുത്തൂരിൽ മയക്കുമരുന്ന് നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ചാലിശ്ശേരി CI വിനുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. തൃത്താല പട്ടാമ്പി കൊപ്പം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയാണ് അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചത്. കേസിൽ നിലവിൽ 3 പേരാണ് പോലീസ് അറസ്റ്റിലായിട്ടുള്ളത്. മറ്റ് പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. കോഴിക്കോട് പയ്യാനക്കലിൽ 5 വയസ്സുകാരിയെ അമ്മ കൊലപ്പെടുത്തിയത് അന്ധവിശ്വാസം മൂലമെന്ന് സംശയം. കുട്ടിയുടെ അമ്മ സമീരയ്ക്ക് മാനസികാസ്വാസ്ഥ്യമില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സമീരയ്ക്കെതിരെ പന്നിയങ്കര പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, ബുധനാഴ്ച വൈകുന്നേരമാണ് ആയിഷ റാന കൊല്ലപ്പെടുന്നത്. ആ സമയത്ത് സമീറയുടെ ബന്ധുക്കൾ സമീറയ്ക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തുടർന്ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചു. അവിടെ അവരെ ചികിത്സിച്ച ഡോക്ടർമാരുടെ റിപ്പോർട്ട് പ്രകാരമാണ് സമീറയ്ക്ക് മാനസിക അസ്വാസ്ഥ്യങ്ങളൊന്നുമില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചികിത്സയിൽ നിന്ന് അക്കാര്യം ബോധ്യപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ ഡോക്ടർമാരുടെ മൊഴി ഉടൻ തന്നെ എടുക്കും. അതേപോലെ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കുട്ടിയുടെ ദേഹത്ത് ജിന്ന് അഥവാ ബാധ കൂടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിലൊക്കെ ആണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെ ഒരു നിഗമനം ഇങ്ങനെയാണ്, കുട്ടിയുടെ ദേഹത്ത് ബാധ കയറിയിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ കുട്ടിയുടെ മുഖം അമർത്തിപ്പിടിക്കുകയായിരുന്നു സമീറ എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ 5 വയസ്സുകാരിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല, ഇവർ കോഹിനൂരുള്ള ഒരു മന്ത്രവാദിയുടെ ഒരു ഉസ്താദിൻ്റെ അടുത്ത് ഈ ചില പ്രശ്നങ്ങൾ തീർക്കാൻ മുൻപ് 4 തവണ പോയിട്ടുള്ളതായിട്ടുള്ള ഒരു വിവരവും പോലീസിനുണ്ട്. പോലീസ് ആ വഴിക്കും അന്വേഷിക്കുന്നുണ്ട്. കുട്ടി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള മന്ത്രവാദികളുടെ അടുത്ത് ചികിത്സയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ കൊണ്ടുപോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യം. ഈ കുട്ടി മരിക്കുന്ന സമയത്ത്, കുട്ടി കൊല്ലപ്പെടുന്ന സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നത് ഈ കുട്ടിയുടെ മൂത്ത സഹോദരിയും സമീറയും സമീറയുടെ ഉമ്മയും മാത്രമായിരുന്നു. തുടർന്ന് ഈ നാട്ടുകാർ പല സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. സമീറയ്ക്ക് അത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളൊന്നും നേരത്തെ ഉണ്ടായിട്ടില്ല എന്ന് ആ പരിസരത്തുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ടായിരുന്നു. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കൂടിയാണ് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്നത്. നേരത്തെ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ പോലീസ് കൊലപാതക കുറ്റത്തിന് തന്നെ കേസെടുത്തിരിക്കുന്നു. സമീറയ്ക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. മറ്റു പ്രതികൾ ഇതിലുണ്ടോ അല്ലെങ്കിൽ സമീറയെ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ശരി, നന്ദി അശ്വിൻ വിവരങ്ങൾക്ക്. രാജ്യത്ത് കോവിഡ് മരണനിരക്കിൽ വർധന. 8 ദിവസത്തിന് ശേഷം പ്രതിദിന മരണം 1000 മുകളിലെത്തി. 24 മണിക്കൂറിനിടെ 1206 പേരാണ് മരിച്ചത്. മഹാരാഷ്ട്രയിൽ മാത്രം 700-ലധികം പേർ ഇന്നലെ മരിച്ചു. 42,766 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. സിക്ക വൈറസ് രോഗവ്യാപന സാധ്യതാ മേഖലയിൽ നിന്ന് പരിശോധനയ്ക്കയച്ച സാമ്പിളുകൾ നെഗറ്റീവ്. നന്ദൻകോട് പാറശാല ഭാഗങ്ങളിൽ നിന്നായി ശേഖരിച്ച 17 പേരുടെ സാമ്പിൾ ഫലമാണ് നെഗറ്റീവായത്. സിക്ക ആദ്യം സ്ഥിരീകരിച്ച ഗർഭിണിയായ യുവതി താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് നന്ദൻകോടും പാറശാലയും. കേന്ദ്ര സംഘം നാളെ തിരുവനന്തപുരം ജില്ലാ അധികൃതരുമായി ചർച്ച നടത്തും. തിരുവനന്തപുരം ജില്ലയിലെ പ്രതിരോധത്തിനായും ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ആരോഗ്യവകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തും. സംസ്ഥാനത്ത് കാലവർഷം ശക്തിപ്പെടുന്നു. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. മറ്റ് 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ മിക്ക ജില്ലകളിലും പരക്കെ മഴ ലഭിച്ചു. അതേസമയം തിരുവനന്തപുരം മുതലപ്പുഴയിൽ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. 5 തെങ്ങ് കേട്ടുപുര സ്വദേശി ജോൺ പോൾ ആണ് മരിച്ചത്. ജമ്മുകശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച സുബേദാർ എം ശ്രീജിത്തിന് ജന്മനാടിൻ്റെ അന്ത്യാഞ്ജലി. സൈനിക ബഹുമതികളോടെ കൊയിലാണ്ടി പൂക്കോട്ടെ വീട്ടിലായിരുന്നു സംസ്കാരം. മൂന്ന് മാസം മുൻപ് നാട്ടിൽ വന്നു മടങ്ങിയ നായിബ് സുബേദാർ എം ശ്രീജിത്തിൻ്റെ ഭൗതിക ശരീരം കണ്ണീരോടെയാണ് ജന്മനാട് ഏറ്റുവാങ്ങിയത്. ഓണത്തിന് നാട്ടിലെത്തുമെന്നായിരുന്നു തിരിച്ചു പോകുമ്പോൾ ശ്രീജിത്തിൻ്റെ വാക്ക്. കൊയിലാണ്ടി പൂക്കാട്ട് വീട്ടുവളപ്പിൽ രാവിലെ 7 മണിക്ക് തന്നെ ചടങ്ങുകൾ തുടങ്ങി. സി കാറ്റഗറിയിലുള്ള പ്രദേശമായതിനാൽ പൊതുദർശനമുണ്ടായിരുന്നില്ല.
സംസ്ഥാന സർക്കാരിനു വേണ്ടി വനമന്ത്രി എ കെ ശശീന്ദ്രൻ, ജില്ലാ കളക്ടർ സാംബശിവ റാവു എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു. വീരമൃത്യു വരിച്ച സഹപ്രവർത്തകന് സൈന്യത്തിന്റെ ആദരം. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് സുബേദാർ എം ശ്രീജിത്ത് വീരമൃത്യു വരിച്ചത്. കിഡെക്സ് കമ്പനി എം ഡിക്കെതിരെ 1 കോടിയുടെ മാനനഷ്ട കേസ് നൽകിയെന്ന് പി ടി തോമസ് എം എൽ എ. താൻ ഉന്നയിച്ച വസ്തുതകൾ ഇന്നല്ലെങ്കിൽ നാളെ ബോധ്യപ്പെടും. കിഡെക്സ് എം ഡി നൽകിയ 100 കോടിയുടെ മാനനഷ്ട കേസ് നേരിടാൻ തയ്യാറെന്ന് അറിയിച്ചു. കിഴക്കമ്പലത്തെ കിഡെക്സിന്റെ 10 യൂണിറ്റുകളിൽ 250 പരം ആളുകൾക്ക് മാത്രം ജോലി ചെയ്യുന്ന യൂണിറ്റുകൾക്കെതിരെയാണ് താൻ ആരോപണം ഉന്നയിച്ചതെന്നും പി ടി തോമസ് കൊച്ചിയിൽ പറഞ്ഞു. സുരക്ഷിതത്വം മുൻനിർത്തിയുമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വക്കീൽ നോട്ടീസിന് മറുപടി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എം എൽ എ എന്ന നിലയിൽ വളരെ മോശപ്പെട്ട നിലയിൽ എന്നെ അധിക്ഷേപിച്ച് തലമുണ്ടനം ചെയ്ത് നടക്കണം എന്നൊക്കെ പറയുന്ന രീതിയിൽ അടിച്ചിറക്കിയ നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ച് എൻ്റെ അഭിഭാഷകരും അവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുന്നു. സിജോ, കിഡെക്സിനെതിരായിട്ട് അദ്ദേഹം നേരത്തെ മുതൽ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങളെല്ലാം അതിലെല്ലാം താൻ ഉറച്ചു നിൽക്കുകയാണ് എന്നുകൂടെ പറഞ്ഞോ പി ടി തോമസ്? മറ്റു വിവരങ്ങൾ എന്താണ്? തനീഷ, കിഴക്കമ്പലത്തെ കിഡെക്സ് കമ്പനിയുടെ ബ്ലീച്ചിംഗ് ആൻഡ് ഡൈനിങ് പ്രിന്റിംഗ് യൂണിറ്റിക്ക് എതിരെയായിരുന്നു നേരത്തെ തന്നെ പി ടി തോമസ് ഒരു പരാതി ഉന്നയിച്ചിരുന്നത്. ഇവിടെ നിന്നുള്ള മാലിന്യം അത് കടമ്പറകാറിലേക്ക് ഒഴുകുന്നുവെന്നും രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതുമൂലം ഉണ്ടാവുന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. ഇതിനെതിരെ നേരത്തെ തന്നെ സാബു ജേക്കബ് രംഗത്ത് വരികയും ചെയ്തിരുന്നു. പി ടി തോമസിനെതിരെ രൂക്ഷമായ വാർത്തയിലാണ് അന്ന് വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. സോഷ്യൽ മീഡിയയിലെ അടക്കം അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ രീതിയിൽ തന്നെ ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പി ടി തോമസ് സാബു ജേക്കബിനെതിരെ മാനസ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. 1 കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച നോട്ടീസ് അയച്ചതായും പി ടി തോമസ് വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ സാബു എം ജേക്കബ് 100 കോടി രൂപയാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തുകൊണ്ട് നോട്ടീസ് അയച്ചിരുന്നത്. ഇത് നിയമപരമായി നേരിടുമെന്നുള്ള കാര്യവും ഇപ്പോൾ പി ടി തോമസ് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ താൻ നേരത്തെ ഉന്നയിച്ചിരുന്ന ഇത്തരം ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു കമ്പനി ഒരു ലെവലിലെത്തുമ്പോൾ, ലാഭത്തിലെത്തിക്കഴിയുമ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് സ്വാഭാവികമാണ്. ആ ഒരു ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഇപ്പോൾ സാബു എൻ ജേക്കബ് കേരളത്തിന് പുറത്ത് തെലങ്കാനയിൽ ഉൾപ്പെടെ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പി ടി തോമസ് പറഞ്ഞിരിക്കുന്നത്. ശരി, നന്ദി സിജോ വിവരങ്ങൾക്ക്.